ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സൈഡ് ഡിഷാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാം, ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയൊരു സൈഡ് ഡിഷാണ് നമ്മുടെ വെണ്ടയ്ക്ക മസാല കറി. വെണ്ടയ്ക്ക മസാല നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. വെണ്ടയ്ക്ക പാൽക്കറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വെണ്ടയ്ക്ക മസാല ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുമ്പോൾ ഏതിൻ്റെ കൂടെ കഴിച്ചിട്ടാണ് ഇഷ്ടപ്പെട്ടതെന്നും കൂടെ ഒന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഉണ്ടാക്കുന്നതിന് മുൻപേ കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. അത് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ട് കമൻറ്റ് ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം. അതിനുശേഷം ഉണ്ടാക്കി കഴിച്ചു കഴിയുമ്പോൾ ഉള്ള അഭിപ്രായവും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു പിടി വെണ്ടയ്ക്ക, അതാ ഇത്രയും വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്കായിട്ട് രണ്ട് സവോള, വലിയ സവോളയാണെങ്കിൽ ഒരെണ്ണം മതി, ചെറിയ സവോള ആകുമ്പോൾ രണ്ടെണ്ണം എടുക്കാം. പിന്നെ വലിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ ആറേഴ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുള്ളത്. ചെറിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്തോളൂ. രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ തക്കാളി ആയതുകൊണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓപ്ഷനിലാണ് കേട്ടോ, ഉള്ളിയാണ്. ഉള്ളി താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. എടുക്കുകയാണെങ്കിൽ ഒരു പത്ത് ഉള്ളി എടുത്തോളൂ. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ്. അപ്പോൾ തേങ്ങ ചെറിയ അളവിൽ മതി, നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി അല്ലേ എടുക്കുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഈ സവോളയും വെണ്ടയ്ക്കയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചെടുക്കാം. ഒന്നുകിൽ നീളത്തിൽ മുറിച്ചെടുക്കാം, ഇല്ലെങ്കിൽ ചെറുതായിട്ട് മുറിച്ചെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾ, തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുക. ഉള്ളി ഇതുപോലെ തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. ഞാനിതിപ്പോൾ കട്ട് ചെയ്യുന്നൊന്നുമില്ല, ചെറിയ ഉള്ളിയല്ലേ. വലിയ ഉള്ളിയാണെങ്കിൽ മാത്രം നമ്മളൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വെണ്ടയ്ക്കയും എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക് സാധാരണ വെണ്ടയ്ക്ക പാൽക്കറിക്ക് കട്ട് ചെയ്യുന്ന പോലെ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തു. സവോള എങ്ങനെ കട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതൊന്ന് കുറുകെ കട്ട് ചെയ്തു, അതിനുശേഷം സ്ലൈസ് ചെയ്തെടുത്തു. സവോള എങ്ങനെ കട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് കുറുകെ കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്തെടുത്തു. ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുത്തു, ഈ ഒരു വലിപ്പത്തിലുള്ള പീസുകളാക്കി എടുത്തു. പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിപ്പോൾ നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പച്ചമുളകൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തു. ഇതിനിടയിൽ സമയം കിട്ടുമ്പോൾ നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ അരയ്ക്കുന്നതിലേക്ക് ഒന്നും ചേർക്കണ്ട കേട്ടോ, വെറുതെ തേങ്ങ വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ ഉള്ളിയും നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്കയുടെ കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണയോ ചേർക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ മതി, അധികം വെളിച്ചെണ്ണ വേണ്ട. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി, ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് വഴിക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ വെണ്ടയ്ക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴിക്കുക. കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം വെണ്ടയ്ക്ക. ഇത്രയും സമയം വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കട്ടെ, അതിനുശേഷം വെണ്ടയ്ക്കയുടെയും ഉള്ളിയുടെയും പാകം കാണാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയും ഉള്ളിയും ഈ ഒരു പാകത്തിലായി വന്നിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ ആയിട്ടില്ല, എന്നാൽ ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റി വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതേ പാനിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർക്കാം. ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കാം. നമുക്ക് വറവിടാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാമായിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക്. കടുകൊന്ന് പൊട്ടിത്തുടങ്ങട്ടെ, വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ചട്ടി ഒന്ന് മാറ്റിയില്ലേ ഉണ്ടായുള്ളൂ, ചട്ടി മാറ്റിയല്ല, സോറി, നമ്മൾ വെണ്ടയ്ക്കൊക്കെ മാറ്റിയല്ലേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഞാൻ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടിത്തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ തന്നെ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. വലിയ ജീരകം, ജീരകവും കൂടി പൊട്ടി വരട്ടെ. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 4 വറ്റൽമുളക്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ
നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് കുക്കായി വരണം. ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പൊടികൾ ചേർക്കുമ്പോൾ മാത്രം നമ്മൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക, ബാക്കിയുള്ള സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണിത്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ഫ്ലേവറൊക്കെ ആ എണ്ണയിലേക്ക് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവോള ചേർക്കാം, അതുപോലെ തന്നെ പച്ചമുളകും ചേർക്കാം. ഇനി ഈ സവോളയും പച്ചമുളകും നന്നായിട്ട് കുക്കായി വരണം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ വെണ്ടയ്ക്കയ്ക്ക് ഉപ്പ് ചേർത്തതാണ്, പക്ഷേ സവോളയ്ക്കും പച്ചമുളകിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി സവോളയൊന്ന് നന്നായിട്ട് കുക്കായി വരുന്നതുവരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിനിടയിൽ ഒന്നും ചേർക്കാനില്ല. ഇനിയിപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ വെണ്ടയ്ക്കയിൽ മഞ്ഞൾപ്പൊടി ചേർത്തതുകൊണ്ട് തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ പച്ചമുളകിൻ്റെ എരിവുണ്ടാവും, അതുകൊണ്ട് തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി. എരിവുള്ള മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ മുക്കാൽ ടീസ്പൂൺ ചേർത്തോളൂ. ഇനിയിപ്പോൾ ഈ പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടികളൊന്ന് കുക്കായി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് നമ്മുടെ തക്കാളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ തക്കാളി നന്നായിട്ട് കുക്കായി വരണം, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തന്നെ പൊടികളുടെ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ തക്കാളി ചേർക്കുമ്പോൾ പൊടികൾ കരിഞ്ഞു പോവില്ല, അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യരുത്, അപ്പോൾ പൊടികൾ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ കുക്കായി, തക്കാളിയിൽ നിന്ന് തൊലി വിട്ട് വരുന്ന ഭാഗം വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. അല്ലാതെ കുഴഞ്ഞു പോകുന്ന രീതിയിൽ കുക്ക് ചെയ്യേണ്ട. നിങ്ങൾക്ക് കുഴഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ കുഴഞ്ഞു പോകുന്ന രീതിയിൽ കുക്ക് ചെയ്തോളൂ, ഇല്ലെങ്കിൽ തൊലി വിട്ട് വരുന്ന ഭാഗത്തിൽ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. നമ്മുടെ തേങ്ങ അരച്ചത്, തേങ്ങ മാത്രമേ ഉള്ളൂ, വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. തേങ്ങ അരച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി കിട്ടാനാണ് നമ്മൾ തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നത്. ഒരു 2 മിനിറ്റോളം തേങ്ങ ചേർത്ത് ഇളക്കി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ തേങ്ങയുടെ ആ റോ ടേസ്റ്റ് കംപ്ലീറ്റ് മാറിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട്. ഇതിലേക്ക് കൂടുതൽ തിക്നെസ് വേണം ഗ്രേവിക്ക്, നല്ല കൊഴുപ്പുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 കാഷ്നട്ടും കൂടി തേങ്ങ അരയ്ക്കുമ്പോൾ ചേർത്ത് അരയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ തേങ്ങ മാത്രമേ അരച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തേങ്ങ കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല, വെണ്ടയ്ക്കൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടേ ഉപ്പൊക്കെ ചേർക്കുള്ളൂ. എന്താണെന്ന് വെച്ചാൽ വെണ്ടയ്ക്കയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ചേർത്ത് ഇളക്കി തേങ്ങയൊന്ന് കുക്കായി വന്നു തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർക്കാം. അപ്പോൾ ഈ ഗ്രേവി തിക്കായിട്ടിരിക്കും, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വെള്ളം ചേർക്കണം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവി വെണ്ടയ്ക്കൊക്കെ കുക്കായി വരുമ്പോൾ കറക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ 1/2 കപ്പും കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി ദാ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്കയും അതുപോലെ തന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവി കുറവ് മതി എന്നുണ്ടെങ്കിൽ ഇത്രയും ഗ്രേവി ചേർക്കണ്ട കേട്ടോ, ഇത്രയും വെള്ളം ചേർക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവിയുടെ അളവനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തുക. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വെണ്ടയ്ക്കയും ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെണ്ടയ്ക്കയും ഉള്ളിയും ഒന്നുകൂടി കുക്കായി വരാനുണ്ട്. അപ്പോൾ ഒരു 3 മിനിറ്റും കൂടി അടച്ചു വയ്ക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ അപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല. വെണ്ടയ്ക്കയിലുള്ള ഉപ്പൊക്കെ നമ്മുടെ ഗ്രേവിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടേ നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഗരം മസാലയുടെ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ ഗരം മസാല ചേർക്കാം. ഞാനിപ്പോൾ പെരിഞ്ജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത്. പെരിഞ്ജീരകം നമ്മൾ വറവിട്ടുണ്ട്, പക്ഷേ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി തിളച്ചു തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെങ്കിൽ ഇനി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം. എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഇതാ വെണ്ടയ്ക്കൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഓവർ കുക്കായി പോകണ്ട.
ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പും എരിവും എല്ലാം ബാലൻസ് ചെയ്യാം. ഉപ്പൊക്കെ കറക്റ്റാണ്, ഞാനിനി ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിലേക്ക് ഇനി നമുക്ക് വേറെ ഒന്നും ചേർക്കാനില്ല. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ ഗരം മസാലയാണ് ചേർക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാല, ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത്. പിന്നെ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം, അത് ഓപ്ഷനിലാണ്, ചേർത്താൽ വളരെ നന്നായിരിക്കും. ചപ്പാത്തിയുടെ കൂടെ കറിയായിട്ടൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ കറിയായിട്ടൊക്കെയാണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. ചോറിന് മാത്രം കറിയായിട്ടാണെങ്കിൽ മല്ലിയില ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താ മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വെണ്ടയ്ക്ക മസാല കറി റെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടി ഇട്ടേക്കണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, അവർക്ക് കുക്കിങ്ങിൽ താല്പര്യമുള്ളവരാണെങ്കിൽ. പിന്നെ നമ്മുടെ മറ്റുള്ള റെസിപ്പികളൊക്കെ ഒന്ന് സമയം കിട്ടുമ്പോൾ പോയി കണ്ടോളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം, ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് നാളെ കാണാം.